ശൈവ വെള്ളാള സർവീസ് സൊസൈറ്റി കൊല്ലങ്കോട് യൂണിറ്റ് 2 വാർഷിക സമ്മേളനവും കുടുംബ സംഗമവും കൊല്ലങ്കോട് കെ വി രാമചന്ദ്രൻപിള്ള നഗറിൽ സംഘടിപ്പിച്ചു. കെ ബാബു എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ഈ സമുദായത്തിന് വേണ്ടി എന്നെ ശല്യം ചെയ്യുന്ന എന്ന് പറയുന്നു, ശല്യം എന്നല്ല, അദ്ദേഹം നിരന്തരമായി ഇടപെടുന്ന ഈ കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു. ഇപ്പൊ അസുഖമായതുകൊണ്ടാണ് കാണാതിരിക്കുന്നത്. സ്വാഭാവികമായും അത്തരം കാര്യങ്ങളിൽ ഒരു ഗവൺമെന്റിന്റെ പ്രതിനിധി എന്ന നിലയിൽ ഞാൻ നിങ്ങൾക്കൊപ്പം നിന്ന് ഇടപെടാൻ ഉണ്ടാകും എന്ന ഉറപ്പാണ് എനിക്ക് ആദ്യമായി തന്നെ നിർണ്ണയിക്കാറ്. വെള്ളാള സമുദായം എന്ന് പറയുന്നത് പ്രാചീനവും പുരാതനവുമായ സമുദായങ്ങളിൽ ഒന്നാണ്. ഈ സമുദായത്തിൻ്റെ ഉത്ഭവം എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ പറയുന്നത് ചേര ചോള പാണ്ഡ്യ രാജാക്കന്മാർ അധിവസിച്ചിരുന്ന പ്രദേശമാണ്. ചേരന്മാരുടെ ഇടയ്ക്ക് കേരളത്തിലേക്ക് ഉൾപ്പെടെയുള്ള വരവുള്ളത് കൊണ്ട് ആ രാജ്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. എന്നാൽ ഇവിടെ മാത്രമാണോ ഈ സമുദായ അംഗങ്ങൾ എന്ന് ചോദിച്ചാൽ അല്ല. ഗംഗാ നദിയുടെ തീരങ്ങളിലുള്ള ഗംഗാ വാസർ എന്ന നിലയിലേക്കും ഒറീസയുടെ രാജഭരണത്തിൽ കീഴിലുണ്ടായിരുന്നവരിലും ഈ വെള്ളാള സമുദായക്കാർ ഉണ്ടായിരുന്നു എന്നത് ചരിത്രപരമായ പഠനങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. തമിഴ്നാട്ടിലാണെങ്കിൽ ഈ സമുദായം എന്ന് പറയുന്നത് ചെറിയ സമുദായമല്ല. ഇവിടെ OEC വേണം, OBC വേണം എന്ന് ചോദിക്കുമ്പോൾ തന്നെ അവിടെ ബ്രാഹ്മണർ കഴിഞ്ഞ തൊട്ടടുത്ത് നിൽക്കുന്ന സമുദായമാണ് യഥാർത്ഥത്തിൽ ഈ വെള്ളാള സമുദായം. അയ്യങ്കാർ, അയ്യർ എന്ന നിലയിൽ അറിയപ്പെടുന്നവരാണ്, അറിവോർ എന്ന പേരിൽ നാമത്തിൽ അറിയപ്പെടുന്നവരാണ് യഥാർത്ഥത്തിൽ വെള്ളാള സമുദായം. SPSS യൂണിറ്റ് 1 പ്രസിഡന്റ് പി ശെൽവരാജ് പിള്ള അധ്യക്ഷനായി. മുതലമട FHSEയിലെ ഡോക്ടർ CR അരുൺരാജ് മുഖ്യപ്രഭാഷണം നടത്തി. മുതലമട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കൽപ്പനാദേവി, പട്ടഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് PS ശിവദാസ്, മുതലമട കിഴക്ക് ക്ഷീരസഹകരണ സംഘത്തിലെ പി മാധവൻ, സർവീസ് സഹകരണ ബാങ്ക് പ്രതിനിധി എം രാധാകൃഷ്ണൻ, മെമ്പർമാർ എന്നിവർ ആശംസകൾ അറിയിച്ചു. ചടങ്ങിൽ വെച്ച് സമുദായത്തിലെ മുതിർന്നവരെയും ഉന്നത വിജയികളായ വിദ്യാർത്ഥികളെയും ആദരിച്ചു. SVSS യൂണിറ്റ് കൺവീനർ TL രവീന്ദ്രൻ പിള്ള സ്വാഗതവും KV ദേവദാസ് പിള്ള നന്ദിയും പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.